ഹലോ എവ്രിവൺ, വെൽക്കം ടു നെറ്റ് അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. വൈഷാഖ് കാറെടുക്കണം. നമ്മൾ ഡെക്കാത്തലം വരെ പോവാം. കുറച്ച് ഞാൻ പറഞ്ഞതിന് നവംബർ ഒരു ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നുണ്ട്. അത് എവിടെയാണ്, എന്താണ് പോണേന്നൊക്കെ പോകാൻ പറയാം. ജസ്റ്റ് ഒരു 2 weeks കൂടി ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് അഞ്ചേച്ചി അഖിലേട്ടനും കൂടി വരുന്നുണ്ട്. അവരെയും കൂടി പിക്ക് ചെയ്തിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ അഞ്ചുവേച്ചിയും അഖിലേട്ടനും. ഇവര് എന്റെ എക്സ് കൊളീഗ്സ് ആണ്. എന്റെ പ്രീവിയസ് കമ്പനിയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്തതാണ്. ഇവരാണ് എന്നെ റെഫർ ചെയ്തത് ആ കമ്പനിയിലേക്ക്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയി. വൈശാഖും ഞാനും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഇവര് രണ്ടാളും. അപ്പൊ ഇവരെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേ പോവാണ്. കോഴി കമ്മ്യൂണിറ്റിയിലെ ബാക്കിയുള്ളവർ നിങ്ങൾ എന്ത് വിചാരിക്കും? സ്ഥിരമായിട്ട് ഇങ്ങനെ ഒന്നുമില്ലെങ്കിലും സ്വന്തം ബന്ധുക്കള് കാലത്ത് നാലും എഗ് വൈറ്റ്. പിന്നെ കാലത്ത് എന്റെ വഴിക്ക് നമ്മള് എന്തേലും ഒരു കാടുവെള്ളം പോലെ കുടിക്കണായിരിക്കും. ജീരകവും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ക്ലൻസിങ് ക്ലൻസർ പോലത്തെ സാധനം. ഫുഡിനാണോ നിങ്ങളിപ്പോ കാടിവെള്ളം എന്ന അഭിസംബോധന ചെയ്തത്? റഷ്യ ആയിരിക്കാം, കശ്മീർ ആയിരിക്കാം, ഇന്ന് വൈശാഖ് കാണിച്ചു തന്നെ മറ്റേ ഈ നമ്മൾ നിൽക്കാൻ പോകുന്ന ഹോട്ടലിന്റെ പുറത്തോട്ടുള്ള വ്യൂ. അതായത് അവര് മറ്റേ ഹോട്ടലുകാർ അപ്ലോഡ് ചെയ്ത വ്യൂ അല്ല, റിവ്യൂ ഇട്ട ആൾക്കാര് അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് കേട്ടോ. കിട്ടില്ല ഫോട്ടോസ്, ഭയങ്കര പ്രീമിയം പോലത്തെ ഹോട്ടൽസ് അല്ല, പക്ഷെ വ്യൂ കിട്ടില്ല, വ്യൂ കിട്ടില്ല, സൈലന്റ് ആയിട്ടുള്ള. ട്രിപ്പിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ എന്താണ്, എന്താണ് വാട്ട് വാട്ട് ഡു യു തിങ്ക്? ആഫ്റ്റർ എത്ര 2 years ആണോ എവിടോട്ടേലും പോകുന്നത്, ഭയങ്കര എക്സൈറ്റഡ്. നിങ്ങളുടെ ഹണിമൂൺ കഴിഞ്ഞ ഇങ്ങനെ ഒരു വലിയ ട്രിപ്പ്, ഒരു ലോങ് ട്രിപ്പ്? ഞങ്ങള് കൂർഗിലല്ലേ പോയത്, ഞങ്ങള് വയനാട്. അതും വലിയ കാര്യം, കൊറോണ ശതിച്ച ശരി. അപ്പൊ കിടിലൻ അഖിലേട്ടാ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തടുത്ത് കുറച്ച് മൈനസ് നാലൊക്കെയാണ് പറയുന്നത്. രണ്ട് ചപ്പാത്തി, കടല അല്ലെങ്കിൽ അങ്ങനെ മത്തി ഫ്രൈ, നാല് മത്തി ഫ്രൈ അല്ലെങ്കിൽ സാധാരണ പോലെ ഫുഡ് കഴിച്ചാൽ പോരാട്ട്. ഇത് കൂടുതലല്ലേ നിങ്ങള്, ഇത് എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാനല്ല ഉദ്ദേശിച്ചത്. ഒന്നേ നാല് അല്ലെങ്കിൽ നാല് അല്ലെ, സോറി, കുറച്ച് ദാല് കറി അല്ലെങ്കിൽ ചെന്ന കറി, വെജിറ്റബിൾസ് കറി അങ്ങനെ. പിന്നെ നെക്സ്റ്റ് വൈശാഖ്. പ്ലസ് പിന്നെ ഇതിന് നമ്മളിപ്പോ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് ഫോണും ഇതൊക്കെ ഇട്ടുകൊണ്ട് ഫോണൊക്കെ ഇട്ടുകൊണ്ട് നല്ല കളർ എടുക്കാന്നാല് ഒരു വെറൈറ്റി ആണ്. പച്ച എടുത്താൽ അഭിപ്രായം ബ്ലാക്ക് കുറച്ച് ജസ്റ്റ് വലുതുണ്ടോ? ഇത് മതി, ഇതല്ലേ കറക്റ്റ് സൈസ്? നമ്മൾ ആക്ച്വലി ഡെക്കാത്തലൻ വന്നത്
ഗ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്ന ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് -3 degree വരെയാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഗ്ലൗസ് എടുക്കാനാണ് വന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു തന്നു, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇപ്പോൾ എടുത്ത ബ്ലൂവും അപ്പുറത്തുള്ള പേർപ്പിളും കളറാണ് നമ്മൾ എടുത്തത് ഫൈനലി, അത് മതിയാകും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കട്ടിയുള്ള ഗ്ലൗസ് എടുക്കണമെന്ന് നമുക്ക് തോന്നിയിരുന്നു, പക്ഷെ അത്ര തണുപ്പുണ്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ കാണിച്ച ഗ്ലൗസ് തന്നെയാണ് എടുത്തത്. ഓവർ ആക്കണ്ട, ചമ്മി പോയി. ആ നല്ല കാര്യം, ആവശ്യമുള്ള പണിക്ക് പോയാ പോലെ കുഞ്ഞു. സ്കൂട്ടർ ഓടിക്കുമ്പോ ഇത് പോരെ പെട്ടെന്ന് കീറും. ഈ സ്വിം സൂട്ട് ഞാൻ എടുക്കണം എന്ന് ആലോചിച്ചു, പക്ഷേ എനിക്ക് സൈസ് ശരിയാവണല്ലേ. പക്ഷെ നല്ല ഓഫർ ആയിരുന്നു, 599. എന്തിനാ ദാ, ലേഡീസ് ആണോ? ബൂട്ട്സ് മേടിക്കണ്ടോ? നമ്മൾ പോകുന്നിടത്ത് നമുക്ക് സ്നോ ബൂട്ട്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി ബൂട്ട്സ് ഉള്ളത് കൊണ്ടും വൈഷുവിൻ്റെ കയ്യിലും ബൂട്ട്സ് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ സ്നോ ബൂട്ട്സ് മേടിച്ചില്ല. നമ്മൾ പക്ഷേ ബീനി മേടിച്ചു, അത് ആവശ്യമായിരുന്നു. ബീനി മേടിച്ചു അവിടുന്ന്. എന്തോ കളിക്കാൻ പോകുമ്പോ ചിത്തു ഇത്ര വാങ്ങിച്ചു, ചിത്തു കളിക്കാൻ പോകുമ്പോഴല്ലോ മേടിക്കുന്നുണ്ടോ? വൈശാഖ് എന്ന് ഫുട്ബോൾ കളിക്കാൻ പോകും ഇവിടെ അപ്പാർട്ട്മെന്റിൽ ചേട്ടന്മാരുടെ കൂടെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ രണ്ടു മൂന്ന് ഷോട്ട്സ് എടുത്തു. അപ്പൊ അതുമായി മിസ്റ്റർ വൈശാഖ് ബിൽഡിംഗിലേക്ക് പോകാനായോ? വരാൻ ഭയങ്കര മതി. അപ്പൊ ഏകദേശം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ആയി. എന്താ പറയാ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി. ഗ്ലൗസ് വേണമായിരുന്നു. സ്വിം സൂട്ടിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ, വേണോ വേണ്ടേ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ. നല്ല ഓഫറിൽ കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഓർത്തു ഇനി തടിയൊക്കെ ഇച്ചിരി കറച്ചിട്ട് വയറൊക്കെ ഉണ്ട് ചാടി, അപ്പം നമ്മൾ തടിയൊക്കെ കറച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ബില്ലിങ്ങിലേക്ക് പോകാം. കഴിഞ്ഞോ? പുതിയ ഷോറൂം വരും. അപ്പൊ നമ്മള് ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മള് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി പരിപാടികൾ പ്ലാൻ ചെയ്യാം. അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്റ്റോപ്പ് എടുത്തേക്കാണ്. എന്നെ കുറിച്ചുള്ള പൊതുവെയുള്ള അഭിപ്രായമാണ് ഞാൻ പെട്ടെന്നെല്ലാം തന്നു തുറക്കും, പക്ഷെ അതങ്ങനെയല്ല. മിണ്ടാണ്ടിരുന്ന് കുത്തി കിട്ടുന്ന എല്ലാരും എനിക്കൊന്നും വേണോന്നും കൂടി ചോദിച്ചിട്ടില്ല. ഞാൻ എന്തൊക്കെയൊക്കെ എടുത്തോണ്ട് പോട്ടെ, വിഷ്ക്കും ഒന്നും പറഞ്ഞിട്ടുണ്ട്, ഷവർമയും കൂടി പറഞ്ഞു. നമ്മള് ചായ കുടിച്ച് ഇറങ്ങി ഇനി വീട്ടിൽ പോവാ. താഴോട്ട് പോണോ അങ്ങോട്ട് പോണോ? നിനക്ക് തൊല്ലണോ? ഫ്രണ്ടിൽ നിന്ന് മറ്റേ ജാഗോറിന്റെ ഒരു സാധനം വാങ്ങിച്ചു ഒട്ടിച്ചു. അപ്പൊ ജാഗോർ അടുത്ത ആഴ്ച ബെൻസ് ഉണ്ട്, ഇങ്ങനെ മാറ്റി മാറ്റി ഓടിക്കുക. എല്ലാ വണ്ടിക്കും ഒരേ കളറാണല്ലേ ഇതൊക്കെ. പറ്റും അത് പിന്നെ ഞങ്ങളുടെ ഒരു ന്യൂമറോളജിക്കലി ആ കളർ മാത്രമേ നമുക്ക് കളറോളജിക്കലി നമുക്ക് ആ കളർ. ഹസ്ബൻഡ് റെഡ് കളർ മാത്രമേ നമ്മള് റെഡ് ബെൻസ് റെഡ് ജാഗൂർ സാർ മൈ കാർ പൂമാ കാർ സാർ സാർ Sir, did you buy one car or two cars, sir? One car? Why will I wait to... Usually, Puma, you buy in pairs, no, sir? Mirror, man. ഇത് വെക്കണ ഒരു സാധനം കിട്ടും. എന്റെ പൊന്നെങ്കിലായിട്ട് ആദ്യം അവള് രണ്ട് എപ്പിസോഡ് ഇട്ട് ഒരു 10 പേരെ കാണിച്ചു. പിന്നെ മിററുമ്പോ വെക്കാം. നിങ്ങക്ക് എന്നെ ഭയങ്കര പുച്ഛം കുഞ്ഞു.